നമസ്കാരം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അഭിമാന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ ഏറ്റവും വേഗത്തിൽ പതിനേഴ് കോടി ജനങ്ങൾക്ക് വാക്സിൻ നൽകുന്ന രാജ്യമെന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയെ മറികടന്നാണ് ഇന്ത്യ വാക്സിൻ വിതരണത്തിൽ ഒന്നാമതെത്തിയത് നൂറ്റി പതിനാല് ദിവസം കൊണ്ടാണ് ഇന്ത്യ പതിനേഴ് കോടിയിലധികം ആളുകൾക്ക് വാക്സിൻ നൽകിയത് നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വാക്സിനേഷൻ പതിനെട്ട് കോടിയിലേക്ക് അടുക്കുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള അമേരിക്ക നൂറ്റി ദിവസം കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി പത്തൊമ്പത് ദിവസങ്ങൾ കൊണ്ട് പതിനേഴ് കോടി ജനങ്ങൾക്ക് വാക്സിൻ നൽകിയ ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് അതേസമയം രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ സൗജന്യമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഇരുന്നൂറ്റി കോടി വാക്സിൻ രാജ്യത്ത് നിർമ്മിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ നിർമ്മിക്കാൻ മറ്റ് കമ്പനികൾക്കും അവസരം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം വാക്സിൻ ക്ഷാമം കൊണ്ട് പൊറുതുമുട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് അടുത്ത പതിനഞ്ച് ദിവസത്തിനകം ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് കോടി വാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ രണ്ട് വാക്സിനുകളാണ് സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകുക മെയ് പതിനാറിനും മുപ്പതിനും ഇടയിൽ ഇത് നൽകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു ഇവ നൽകുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അറിയിക്കുമെന്നും സംസ്ഥാനങ്ങൾ പരമാവധി വാക്സിൻ നഷ്ടപ്പെടാതെ ഉപയോഗിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ആകെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം ഡോസുകളാണ് വിതരണം ചെയ്യുക നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോവിൽഷീൽഡും ഇരുപത്തി ഒമ്പത് ദശാംശം നാല് ഒമ്പത് ലക്ഷം കോവാക്സിനും സംസ്ഥാനങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് വിതരണം ചെയ്യുകയെന്ന് ജാദ്വേക്കർ അറിയിച്ചു മെയ് ഒന്നിനും പതിനഞ്ചിനുമിടയിൽ ഒന്നേ ദശാംശം ഏഴ് കോടി ഡോസ് വാക്സിനാണ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഇതുകൂടാതെ നാല് ദശാംശം മൂന്ന് ഒമ്പത് കോടി ഡോസ് വാക്സിൻ നേരിട്ട് വാങ്ങാനും സംസ്ഥാനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഈ മാസം അനുമതി നൽകി അതേസമയം കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നതിലെ ഇടവേള പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനുള്ള ഗുണകരമായ നടപടിയാണെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മേധാവി അതാർ പൂനെവാല വ്യക്തമാക്കി ആരോഗ്യ വിദഗ്ധ സമിതിയുടെ ഈ നിർദ്ദേശം ഫലപ്രാപ്തി വർദ്ധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു നിലവിൽ നാല് മുതൽ എട്ടാഴ്ച വരെയാണ് കോവിഷീൽഡ് വാക്സിൻ രണ്ടാം ഡോസിനായുള്ള ഇടവേള ഇത് പന്ത്രണ്ട് മുതൽ പതിനാറാഴ്ച വരെ ദീർഘിക്കണമെന്നാണ് വിദഗ്ദ്ധ സമിതി നിർദ്ദേശങ്ങൾ പറയുന്നത് വിദേശ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദഗ്ദ്ധ സമിതി കേന്ദ്ര സർക്കാരിന് മുമ്പാകെ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഈ നിർദ്ദേശം വളരെ ശാസ്ത്രീയപരമാണെന്നും ദൈർഘ്യം ഉയർത്തുന്നത് വാക്സിൻ സ്വീകരിക്കുന്നവരിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും സർക്കാരിന് ലഭിച്ച വിവിധ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നും അധാർ പൂനാ വല അറിയിച്ചു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് വെബ് ഡെസ്ക് തത്തുമ